ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം പ്രതികൾ റിമാൻഡിൽ എന്നുള്ളതാണ്. 15-ാം തീയതി വരെ പ്രതികൾ റിമാൻഡിൽ എന്നുള്ള വിവരമാണ് കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. കോടതി മുറിക്കുള്ളിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പ്രതികൾ പെരുമാറുന്നു, പരസ്പരം സംസാരിക്കുന്നു. കോടതിക്ക് പുറത്ത് പ്രതികളെ കാണാൻ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രതികൾ റിമാൻഡിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. 15-ാം തീയതി വരെ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മനീഷ്, തുടരാം. ഈ എസ് പി ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് നിന്നും ഇവിടെ നേരത്തെ വന്നിരുന്ന ഈ 6-വയസ്സുകാരിയും ഒപ്പം തന്നെ ഈ മാതാപിതാക്കളും സഹോദരനും അടങ്ങിപ്പോയിട്ടുണ്ട്. നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവർ നേരത്തെ, അതായത് സഹോദരനും ഈ പെൺകുട്ടിയും നൽകിയ മൊഴി, ഒപ്പം തന്നെ ഈ പ്രതികൾ നൽകിയിട്ടുള്ള മൊഴികൾ, ഈ രണ്ട് മൊഴികളും തമ്മിൽ ഒത്തുനോക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണെന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. അങ്ങനെ നേരത്തെ ഒരു 2:30 കൂടിയാണ്, അതായത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികളെ കൊണ്ടുവന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഈ ജില്ല റൂറൽ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് പെൺകുട്ടിയുടെ കുടുംബം എത്തിയത്. അവർക്ക്, അതായത് സഹോദരനും കുട്ടിക്കും, ഒരു മൊമെൻ്റോ ഒക്കെ കൊടുത്ത് ആണ് ഇവിടെ നിന്ന് അന്വേഷണ സംഘം അവരെ മടക്കി വിട്ടത്. മറ്റ് ഇനി പ്രയാസങ്ങളില്ല, മറ്റ് ഇനി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടിക്കൽ ഉണ്ടാകുകയില്ല എന്ന് കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഒരു വിമർശനം പോലീസിനെതിരെ ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ ഈ പ്രതികൾക്ക് എതിരെ അല്ലാതെ, പ്രതികൾക്ക് കണ്ടുപിടിക്കുന്നതിനല്ലാതെ തനിക്കെതിരെ കൂടി അന്വേഷണം നടത്തുന്നു എന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ വിമർശനം പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു. പക്ഷേ പോലീസ് ഒരു ഘട്ടത്തിലും ഈ അച്ഛനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. ചില വിവരങ്ങൾ മാത്രമാണ് ആരാഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 3.5 മണിക്കൂർ നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ അച്ഛൻ റജിയുമായി കൂടിക്കാഴ്ച നടത്തി അത്തരം വിവരങ്ങൾ, മൊഴികളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിൽ പ്രതികൾ പറയുന്നത് വാസ്തവമാണോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നിലവിൽ ഈ മറ്റൊരു ബന്ധവുമില്ല. അതായത് നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ, ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. നഴ്സിംഗ് മേഖലയിലെ തട്ടിപ്പ് സംഘങ്ങൾ തമ്മിലുള്ള ചില കുടിപ്പകയാണോ എന്ന തരത്തിലുള്ള വാർത്തകൾ, അത്തരം കാര്യങ്ങൾ, അഭ്യൂഹങ്ങൾ പൊങ്ങി വന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോലീസും അത് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കാര്യം, അതായത് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുമോ, അതിൽ ഒരു അസ്വാഭാവികത പോലീസിന് തോന്നിയത്, അസാധാരണമായിട്ടുള്ളൊരു നടപടി, ഒരു കാര്യമായി പോലീസിന് തോന്നിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പെൺകുട്ടിയുടെ അച്ഛനെ കൂടി കുറേ കൂടി സമയമെടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചത്. അത് ഈ പത്മകുമാർ പറയുന്ന കാര്യം ശരിയാണോ, കാരണം ഇത്തരത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ അത് നിലവിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെ തന്നെയാണ്, അതായത് പണം തന്നെയായിരുന്നു ഈ തട്ടിക്കൊണ്ടു പോകേണ്ട ലക്ഷ്യം. തനിക്ക് 5 കോടിയിലധികം രൂപ, അതായത് മൊബൈൽ ആപ്പുകൾ വഴി ഒക്കെ തന്നെ പണമെടുത്ത് കടക്കെണിയിലായിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ തന്നെ, അതായത് 4 കോടി രൂപയുള്ള ആസ്തി ഉണ്ടെങ്കിലും തൽക്കാലം 10 ലക്ഷം രൂപ കിട്ടി, പിന്നീട് ആ ഈ പറയുന്ന കിഡ്നാപ്പിംഗ് തുടരാമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ അടുത്ത ഘട്ടത്തിൽ പണം ഉണ്ടാക്കാം, ആ രീതിയിലേക്ക് ഈ കിഡ്നാപ്പിംഗ് നടത്തിയ പത്മകുമാർ കുടുംബവും ആ രീതിയിലേക്ക് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഈ കുടുംബത്തിലേക്ക് എത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. പക്ഷേ പദ്ധതി, ആരെങ്കിലും ഏതെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ട് പോകണമെന്ന കാര്യം ഒരു വർഷത്തിന് മുൻപ് തന്നെ ആലോചിച്ചിരുന്നു, പദ്ധതി ഇട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്രിമമായി വ്യാജമായി നിർമ്മിച്ചിരുന്നു എന്നുള്ള കാര്യം, ഒപ്പം തന്നെ ഈ കുടുംബത്തെ കൂടി, അതായത് അനിതയാണ്, ഭാര്യ അനിതയാണ് ഇത്തരത്തിലുള്ള ബുദ്ധികേന്ദ്രമെങ്കിലും ഈ മകൾ അനുപമ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൻ്റെ കൂടെ ഈ കിഡ്നാപ്പിംഗിലേക്ക് വരുന്നത് 2 ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ്. നേരത്തെ അടക്കം സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിൽ പണം ഉണ്ടാക്കുന്ന ആളായിരുന്നുവെങ്കിൽ കൂടി ഈ ഡിമോണിറ്റൈസേഷൻ വന്ന ശേഷം 2 മാസമായി പെൺകുട്ടിക്ക് പണം ലഭിക്കുന്നില്ല. അത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്താണ് ഈ കുടുംബം ഈ രീതിയിലേക്കുള്ള തട്ടിക്കൊണ്ടിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ റാൻഡമായിട്ടുള്ളൊരു സെലക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു റൂറൽ ഏരിയയിൽ നിന്നും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുകയും അവർ 6 മണി സമയത്ത് ട്യൂഷൻ കഴിഞ്ഞ് സഹോദരനൊപ്പം മടങ്ങിപ്പോകുന്നുണ്ടെന്ന് കൃത്യമായി ഇവർ നിരീക്ഷിക്കുകയും അത് ഈ പെൺകുട്ടിയുടെ സഹോദരൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ ശരിവെക്കുന്നതാണ്. കാരണം ആ സഹോദരൻ ആ സമയത്ത് അയൽക്കാരോടും മറ്റാളുകളോടും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരുന്നു ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വെള്ള കാർ ആ വഴിയൊക്കെ തന്നെ കറങ്ങിയിരുന്നു എന്ന് വിവരം നേരത്തെ. അത്തരത്തിൽ ശക്തമായി ഇവരുടെ മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഘടകം തന്നെയായിരുന്നു. അത് ഈ അന്വേഷണ ഘട്ടത്തിൽ ഇവരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത 14 മണിക്കൂറിൽ പോലീസിന് വ്യക്തമായി ഇത് ഈ അച്ഛൻ റജിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് കൂടി പോലീസിന് വ്യക്തമായി. അത് കൃത്യമായി പണം ഉണ്ടാക്കുക
എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. എത്ര ദിവസത്തേക്കായിരിക്കും കോടതി ഇവരെ റിമാൻഡ് ചെയ്യുക? എപ്പോഴായിരിക്കും അന്വേഷണ സംഘം ഇവരെ? അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട്. 14 ദിവസം റിമാൻഡ്, ഈ മാസം 15 വരെ പ്രതികൾ റിമാൻഡിൽ എന്നുള്ളതാണ്. അരുൺ രാജ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്പസമയം മുമ്പ് പങ്കുവച്ചു കഴിഞ്ഞു. കോടതി നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ പ്രതികൾ റിമാൻഡിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. പ്രതികൾ റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസത്തെ റിമാൻഡാണ്. ലളിത എന്ന ബന്ധുവാണ് ഇവർക്ക് വേണ്ടി വക്കാലത്ത് ഒപ്പിട്ടിരിക്കുന്നത്.